നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത കേസിൽ ടി വിയിലേക്ക് സ്വാഗതം അടുത്തിടെ കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു നരബലി കേസ് രണ്ട് സ്ത്രീകളെയാണ് നരബലിക്ക് പ്രതികൾ ഇരയാക്കിയത് ഈ കേസിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് രണ്ടു പേർ കഴുതകളായതിനാൽ ഞാൻ കുടുങ്ങിയെന്ന ഇലന്തൂർ നരബലി കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് ഷാഫിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേസിൽ തങ്ങൾ പിടിക്കപ്പെടില്ലായിരുന്നുവെന്നും രണ്ടും മൂന്നും പ്രതികളായ ഭഗവത് സിംഗിന്റെയും ഭാര്യ ലൈലയുടെയും അബദ്ധങ്ങളാണ് വിനയായതെന്നുമാണ് ഷാഫി പറയുന്നത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഷാഫിയുടെ പ്രതീക്ഷ ഷാഫിക്കെതിരെ കൂട്ടുപ്രതികളുടെ മൊഴിയാണ് പ്രധാന തെളിവ് കേസിൽ ഷാഫി കുറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ കൃത്യമായ തെളിവില്ലെങ്കിൽ പ്രതികൾ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടാം അതിനാൽ ശാസ്ത്രീയ തെളിവുകളാവും നിർണായകമാവുക തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനാണ് ശ്രമം കേസിൽ മൂന്ന് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് പ്രതി ഷാഫി മൗനം പാലിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട് ഇയാൾ കൊടും ക്രിമിനലാണെന്ന് പോലീസ് പറഞ്ഞു കൊല നടത്തിയെന്ന് മാത്രമല്ല പിടിക്കപ്പെടാതിരിക്കാൻ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ എല്ലാ മുൻകരുതലും എടുത്തു തൻ്റെയും ഇരകളുടെയും മൊബൈൽ ഫോണുകളും നശിപ്പിച്ചു കൃത്യത്തിന് പോകുമ്പോൾ സ്വന്തം മൊബൈൽ ഫോണുകൾ കൊണ്ടുപോയിരുന്നില്ല ആദ്യം കൊല്ലപ്പെട്ട റോസലിയുടെ കോൾ റെക്കോർഡിൽ ഷാഫിയുടെ പേരില്ലാത്തതും കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു എല്ലാം കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ച ശേഷം പിഴക്കില്ലെന്ന് ഉറപ്പാക്കിയാണ് ഷാഫി കൃത്യം നടത്തിയത് സ്വന്തം വാഹനമോ ഫോണോ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു അഞ്ചു സിം കാർഡുകൾ മാറി മാറി ഉപയോഗിച്ചു ഇരകളെ ഫോണിൽ വിളിക്കാതെ നേരിട്ടായിരുന്നു ഇടപാടുകൾ ഇതുവഴിയെല്ലാം ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിച്ചു അഥവാ പിടിക്കപ്പെട്ടാൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടാമെന്നായിരുന്നു കണക്കൂട്ടൽ ഷാഫി പലയിടത്തും സമാന രീതിയിൽ നരബലി നടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നതെങ്കിലും തെളിവ് ലഭിച്ചിട്ടില്ല അതേസമയം കുഴിയിൽ നിന്ന് കണ്ടെടുത്ത മാംസഭാഗങ്ങളുടെ ഡി എൻ എ ഫിംഗർ പ്രിന്റ് പരിശോധനാ ഫലം അടുത്ത ആഴ്ചയോടെ അന്വേഷണ സംഘത്തിന് കൈമാറും രണ്ട് കുഴികളിൽ ഒന്നിൽ നിന്ന് ശേഖരിച്ച പതിനൊന്ന് ശരീരഭാഗങ്ങളിൽ ഒന്നിന്റെ ഡി ഫലം അന്വേഷണ സംഘത്തിന് ലഭിച്ചു അത് കാലടി മറ്റൂരിൽ നിന്ന് ആദ്യം കാണാതായ റോസിൻറ്റേതാണെന്ന് സ്ഥിരീകരിച്ചു മറ്റൊരു കുഴിയിൽ നിന്ന് ശേഖരിച്ച അമ്പത്താറ് കഷ്ണങ്ങളിൽ ഒന്ന് കടവന്ത്രയിൽ നിന്ന് കാണാതായ പത്മത്തിൻ്റെതാണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ബാക്കി ശരീരഭാഗങ്ങളുടെ ഡി ഫലമാണ് ഇനി ലഭിക്കാനുള്ളത് എല്ലാ അവയവങ്ങളുടെയും ഫലം വന്ന ശേഷമേ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുകയുള്ളൂ കസ്റ്റഡിയിൽ വാങ്ങി പ്രതികളെ ചോദ്യം ചെയ്യുന്നതും തെളിവെടുപ്പ് നടത്തുന്നതുമെല്ലാം അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട് കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ ഷാഫിയും ഭഗവത് സിംഗും വിയൂർ അതീ സുരക്ഷാ ജയിലിലാണുള്ളത് ലൈല കാക്കനാട് ജയിലിലും കേരളത്തെ നടത്തിയ കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് തന്നെയാണ് അറിയാനുള്ളത് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ പ്രതികൾ രക്ഷപ്പെടുമോ എന്തോ നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ